السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. سنهم الله سهودر المارة سهودر إغلاء بشواس إغلاء الله سبحانه وتعالى സത്യവിശ്വാസികളോട് അവരുടെ ജീവിതത്തിൽ മുഴുവനും ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുവാനും ഒരു മുസ്ലിം എന്ന നിലക്ക് തന്നിൽ അർപ്പിതമായ കടമകൾ നിർവഹിക്കുവാനും നിരന്തരമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹവും ദേഹിയും കൂടി ചേർന്നതാണ്. ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ കാണുന്ന ശരീരമാണ്. ദേഹി എന്ന് പറഞ്ഞാൽ ആ ദേഹത്തിന് അഡ്രസ് ഉണ്ടാക്കുന്ന ആത്മാവാണ്. ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ. ഒരാൾക്ക് പേരുണ്ടാകുന്നത് അയാൾക്ക് ജീവനുള്ളപ്പോഴാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ പിന്നെ അയാളെ വിളിക്കാറില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള സംസ്കരണ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോ മയ്യത്ത് മയ്യത്ത് എന്നതല്ലാതെ ആ ആളുടെ പേര് പറയാറില്ല. ഒരു മനുഷ്യന് വ്യക്തിത്വം നൽകുന്നത്, ഒരു മനുഷ്യൻ അറിയപ്പെടുന്നത് അവന്റെ ആത്മാവ് അവനിൽ ഉള്ളപ്പോൾ മാത്രമാണ്, ജീവൻ അവനിൽ ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പൊ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ ഈ ശരീരവും ആത്മാവും കൂടി ചേർന്ന മനുഷ്യൻ, രണ്ടിനോടും അതിൻ്റെതായ ബാധ്യതകൾ നിർവഹിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ശരീരത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭൗതികവാദികളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതേ അവസരത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ തന്റെ ശരീരത്തെ പറ്റി അവഗണിച്ചുകൊണ്ട് അതിനെ പീഡിപ്പിച്ച് തന്റെ ശരീരത്തെ ഏറ്റവും വലിയ പ്രയാസത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ദേഹത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭൗതികവാദത്തിന്റെയും ആത്മാവിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സൂഫിസത്തിലേക്ക് സന്യാസത്തിലേക്ക് നീങ്ങുന്ന ആത്മീയവാദികളുടെയും വാദങ്ങൾക്ക് മധ്യേ, ആ രണ്ട് തീവ്രതകളുടെയും ജീർണതകളുടെയും മധ്യേയാണ് ഇസ്ലാമിന്റെ വീക്ഷണം ഈ മേഖലയിൽ നിലകൊള്ളുന്നത്.
രണ്ടിനോടും മദാദിന്റേതായ കടമകൾ മുസ്ലിം നിർവഹിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ശരീരത്തോട് കാഴ്ചപ്പാടുകൾ കടമകളുണ്ട്, അവന്റെ ആത്മാവിനോട് കടമകളുള്ളത് പോലെ തന്നെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു പരാതി വരികയാണ് ഒരു സഹാബിയെ സംബന്ധിച്ച്. മഹാനായ സഹാബി അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരാതി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പരാതി കേട്ടത്? ഇബാദത്തുകളിൽ അതിരു കവിഞ്ഞുകൊണ്ട് തന്റെ ദേഹത്തോട് ചെയ്യേണ്ടുന്ന, തന്റെ ശരീരത്തോട് ചെയ്യേണ്ടുന്ന, തന്റെ ഭാര്യയോട് ചെയ്യേണ്ടുന്ന, തന്റെ കുടുംബത്തോട് കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യതകളെ കാത്തു സൂക്ഷിക്കാതെ അമിതമായി ആത്മീയമായ കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ദേഹത്തോടുള്ള ബാധ്യതകളെ നിങ്ങൾ വിസ്മരിക്കുന്നു എന്ന കംപ്ലൈന്റ്, പരാതി നിങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരിമ ശിഷ്യനായ സ്വഹാബിയായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, അലം മുഖ്ബർ, എനിക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നു, അന്നക തസൂമുൻ നഹാറ വതഖൂമുൽ ലൈൽ, നിങ്ങൾ എല്ലാ പ്രഭാതത്തിൽ എല്ലാ പകലിലും നിങ്ങൾക്ക് നോമ്പാണെന്നും രാത്രി മുഴുവൻ നിങ്ങൾ നിസ്കാരത്തിലാണെന്നും നിങ്ങൾ ഉറങ്ങാറില്ലെന്നും നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ഒരിക്കലും കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുള്ള കടപ്പാടുകൾ കടമകൾ നിർവഹിക്കാറില്ല എന്നും നിങ്ങൾ ഈ നിസ്കാരവും നോമ്പിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും നിങ്ങളെക്കുറിച്ച് എനിക്ക് പരാതി കിട്ടിയിരിക്കുന്നല്ലോ, ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം, സഹാബി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കേട്ടത് ശരിയാണ്. എനിക്കെല്ലാ ദിവസവും പകല് നോമ്പായിരിക്കും, രാത്രി ഞാൻ അധികം ഉറങ്ങാറില്ല, ഇബാദത്തിൽ തന്നെയാണ്, കുറച്ചു റെസ്റ്റ് എടുക്കും, പിന്നെ നിസ്കാരം തന്നെയാണ്, വേറൊന്നും ഞാൻ ചിന്തിക്കാറില്ല, ഇതാണ് എന്റെ പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നീ നല്ല ആത്മീയവാദിയാണ്, നിനക്ക് നല്ല തഖ്വയുള്ള മനുഷ്യനാണ്, ഇങ്ങനത്തെ ആൾക്കാരല്ല എന്റെ ഉമ്മത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചുവോ അതോ മറ്റെന്തെങ്കിലും പറഞ്ഞുവോ? പ്രവാചകൻ പറഞ്ഞതെന്താണ്? ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്തു പോകരുത്, ഇനി അത് ആവർത്തിച്ചു പോകരുത്. സും വ അഫ്തിർ വനം വഖും ഫഇന്ന ലിജസദിക അലൈക ഹഖാ വഇന്ന ലിഐനൈക അലൈക ഹഖാ വഇന്ന ലിസൗജിക അലൈക ഹഖാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്, എന്നുമെന്നും നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം പാടില്ല, സും നിങ്ങൾ നോമ്പെടുത്തോളൂ, അഫ്തിർ നിങ്ങൾ ചില ദിവസം നോമ്പെടുക്കാനും പാടില്ല, നോമ്പുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒക്കെ ഉണ്ടാകണം, അതുപോലെ തന്നെ വനം നിങ്ങൾ ഉറങ്ങുകയും ചെയ്യണേ, വഖും നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്തോളൂ, നിസ്കാരവും വേണം ഉറക്കും വേണം. ഫഇന്നലി ജസദിക അലൈക ഹഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് ചില കടമകൾ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ഈ ശരീരത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. വഇന്നലി ഐനൈക അലൈക ഹഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രണ്ട് കണ്ണുകളോടും ചില കടമകളുണ്ട്, അതും നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. വഇന്നലി സൗജിക അലൈക ഹഖാ, നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയോടും ചില ബാധ്യതകളുണ്ട്, അതും നിർവഹിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശം, ശരീരത്തിന്റെ കാര്യവും ശ്രദ്ധിക്കണം, ആത്മാവ് മാത്രം ശ്രദ്ധിച്ചാ പോരാ. ആത്മാവ് മാത്രം പിന്നെ ആത്മാവിന്റെ കാര്യം തീരെ ശ്രദ്ധിക്കാതെ ശരീരത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാതെ തീറ്റക്കുള്ള കാര്യങ്ങൾ, കുടിക്കാനുള്ള കാര്യങ്ങൾ, വീടിന്റെ കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ അതുമാത്രം നോക്കുക, അതാ മനുഷ്യനെന്ന് വിചാരിക്കുക, അതിവിടെ മൃഗങ്ങൾക്കുള്ള തന്നെയാണ്. മൃഗത്തിനും ഭക്ഷിക്കണം, മൃഗത്തിനും ദാഹമുണ്ട് വെള്ളം കുടിക്കണം, അതിനും കെട്ടിയിടാനും താമസിക്കാനും വെയിലും മഴയും കൊള്ളാതെ താമസിക്കാൻ ആല വേണം, കൂട് വേണം. അതുപോലെ തന്നെ അവയ്ക്കും ലൈംഗികമായ പ്രതിപത്തിയുണ്ട്, വികാരങ്ങളുണ്ട്, അത് ശമിപ്പിക്കാൻ ആവശ്യമായ ഒരു പെൺതുണ വേണം, അതല്ലെങ്കിൽ പെൺതുണക്ക് ഒരു ആൺതുണ വേണം. അതൊക്കെയും മൃഗലോകത്തുമുള്ളതാണ്. അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആത്മാവിന്റെ കാര്യത്തെ മറന്നു കളയുന്നുവെങ്കിൽ അതും ഇസ്ലാം അംഗീകരിക്കാത്ത തനി ഭൗതികവാദമാണ്. അതേ അവസരത്തിൽ ഈ ശരീരത്തെ മുഴുവനും അവഗണിച്ചുകൊണ്ട് ഉറങ്ങാതെ ശരീരത്തെയും കണ്ണിനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട്, ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരവും ഒരു കാലാകാലത്തെയും
ഇതും ഒരു നോമ്പും കുടുംബത്തെ നോക്കാതെയുള്ളവർ ഇസ്ലാമുമെന്നും അത് വേണ്ട, അത് ശരിയായ രീതിയല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന് അവന്റെ വ്യക്തിത്വത്തിൽ ഇസ്ലാമികമായ ചുവ ഏത് മേഖലയിലും വേണം. അവൻ എല്ലാ ഭാഗവും വേണം പരിഗണിക്കുക. ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെ വളർത്തുന്ന പരിപാടിയല്ല, രണ്ടും വേണം എന്നതാണ് ഇസ്ലാമിന്റെ സമ്പ്രദായം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി, ഒരു മുസ്ലിം അവൻ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നല്ല രൂപത്തിലായിരിക്കണം എന്നതുകൂടി ഇസ്ലാം പറഞ്ഞതാണ്. ഒരാൾ വളരെ നല്ല രൂപത്തിലാവുക എന്നത് ഇസ്ലാമിൽ ഒരു പ്രധാന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരിൽ പ്രമുഖനായ ജലീൽ ഇബ്നുൽ ഹന്ദലിയ റളിയല്ലാഹു തആല അൻഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എപ്പോ ഒരു യാത്ര കഴിഞ്ഞ് സഹാബിമാര് മടങ്ങി വരികയാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് വീട്ടിലേക്ക്, ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉപദേശം കൊടുക്കുന്നത് നോക്കൂ, ഇന്നക്കും ഖാദിമൂന അലാ ഇഖ്വാനിക്കും فأصلحوا رحالكم وأحسنوا لباسكم حتى تكونوا كأنكم شامة في الناس فإن الله لا يحب الفحش ولا التفحش. أبو داود حاكم كريبورت جيد سامبوماني صلى الله عليه وسلم ياتر غيرين مدقى پورنبو സഹാബിമാരോട് പറയുകയാണ്, ഇന്നക്കും ഖാദിമൂനാലാ ഇഖ്വാനിക്കും, നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയല്ലേ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് ഫാസ്ലിഹു റിഹാലക്കും, നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെയൊക്കെ നന്നാക്കണം, വഅഹ്സിനു ലിബാസക്കും, നിങ്ങൾ ധരിച്ച വസ്ത്രമൊക്കെ നിങ്ങൾ നന്നാക്കണം, നല്ല വേഷത്തിൽ അവർ കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളോടൊരു വൈമുഖ്യം തോന്നാത്ത നിലക്ക്, അവരെ കാണുമ്പോൾ നിങ്ങളിൽ ഒരു വെറുപ്പ് തോന്നുന്ന സ്വഭാവങ്ങളോ രൂപഭാവങ്ങളോ വേഷഭൂഷാദികളോ ഇല്ലാത്ത നിലക്ക്, നിങ്ങൾ ആകർഷണീയമായ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിലേക്ക് ചെല്ലണേ. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹിഷ ഫുഹിഷ വല തഫഹുഷ. രൂപത്തിലും ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ മനുഷ്യർക്ക് വെറുപ്പുണ്ടാകുന്ന നിലക്കുള്ള സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. രണ്ട് രംഗത്തും ശുദ്ധി വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. രണ്ട് മേഖലയിലും വൃത്തി വേണം. ഖുർആനിലെ വചനം നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അത്തവ്വാബീന പശ്ചാത്തപിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹു പെരുത്ത് ഇഷ്ടമാണ്. അകം ശുദ്ധിയുള്ളവരെ അല്ലാഹു വലിയ ഇഷ്ടമാണ്. മനസ്സിൽ യാതൊരു കറയുമില്ല, മനസ്സിൽ മാലിന്യങ്ങളില്ല, എല്ലാം ശുദ്ധിയാക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്ന നിലക്ക് സംഭവിക്കുന്നത് അപ്പപ്പോൾ അവൻ അനുസരിഞ്ഞുകൊണ്ട് തന്റെ നാഥന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന പ്രകൃതക്കാരനാണെങ്കിൽ, അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരെ, ഉള്ളു ശുദ്ധമാക്കിയ ആളുകളെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാകുന്നു. അവരെ മാത്രമല്ല, അത് മാത്രം പോരാ, പുറം ശുദ്ധിയാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തൗബയിലൂടെ മനുഷ്യന്റെ അകമാണ് ശുദ്ധിയാവുക. മനസ്സും ശരീരമാണല്ലോ, ഈ മനസ്സ് തൗബയിലൂടെയാ ശുദ്ധിയാവുക. അത് സോപ്പ് തേച്ച് എനിക്ക് അത്ര പുരട്ടി ഭംഗിയിൽ നടന്നത് കൊണ്ടൊരാളെ മനസ്സ് ശുദ്ധാവൂല, അത് തൗബയിലൂടെയാണ് ശുദ്ധിയാകുന്നത്. അങ്ങനെ അകത്തെ അകത്തളത്തെ ശുദ്ധമാക്കുന്നവനെ അല്ലാഹു സ്നേഹിക്കുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, പുറമേക്ക് ശുദ്ധിയാകുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അത് തൊഹാറത്ത് പുറമേക്കുള്ള ശുദ്ധിയാണ്. കുളിക്കുക, വൃത്തിയായ വസ്ത്രം ധരിക്കുക, ദുഷിച്ച മണം തന്റെ ശരീരത്തിൽ നിലനിൽക്കാൻ അനുവദിക്കാതിരിക്കുക, ആകർഷണീയമായ രൂപത്തിൽ ജനമധ്യയെ പ്രത്യക്ഷപ്പെടുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. അതിന് മനുഷ്യരോട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തോട് നിന്റെ കടമകൾ നീ നിർവഹിക്കണം, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അത് ആത്മീയമായ പുരോഗതിക്ക് നല്ലതാണെന്ന് പറഞ്ഞവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടുന്ന് തിരുത്തിയ സംഭവമാണ് നമ്മൾ കേട്ടത്. പകല് മുഴുവൻ നോമ്പെടുക്കുക, ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കണ്ടേ, ആള് വേണ്ടേ, ശരീരം വേണ്ടേ, അത് നിലനിർത്തണം.
ശരീരത്തെ അപകടപ്പെടുത്തുന്നത് ഒരു നിലക്കും പാടില്ലാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. ഖുർആൻ പറയാണ് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നു വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ കൊന്നുകളയരുത്. സ്വന്തത്തെ നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തന്നതാണ് ഈ ശരീരം, അതിനോട് ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സഹാബി ഉറങ്ങാതെ ശരീരത്തെ ക്ഷീണിപ്പിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞതെന്താ, നിനക്ക് നിന്റെ ശരീരത്തോട് കടമയുണ്ട്, നിന്റെ രണ്ട് കണ്ണുകളോട് കടമയുണ്ട്, അതുകൊണ്ട് ഉറങ്ങണം. കണ്ണിനോടുള്ള കടമ ഉറങ്ങലാണ്. നിനക്ക് നിന്റെ ഭാര്യയോട് കടമയുണ്ട്, ഭർത്താവെന്ന നിലക്ക് ഭാര്യയുമൊത്തുള്ള ജീവിതമാണത്, അതും നിനക്ക് നിന്റെ ഭാര്യയോടുള്ള കടമയാണ്. അതൊക്കെ ചെയ്യുന്നത്, അതിലൊക്കെ ഏർപ്പെടുന്നത്, അതിലൊക്കെ പങ്കെടുക്കുന്നത് ആത്മീയമായ പുരോഗതിക്ക് തടസ്സമാണെന്ന് വിചാരിച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. മൂന്ന് സഹാബിമാരെ സംഭവം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. മൂന്നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇബാദത്തൊക്കെ ചോദിക്കാൻ അറിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു ഞാൻ ഇനി എന്നും നിസ്കാരം, ഒരാൾ പറഞ്ഞു എന്നും നോമ്പാണ്, ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കൂല, വിവാഹം കഴിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ, അതൊന്നും എന്റെ മാർഗമല്ല. ഉറങ്ങും വേണം, നിസ്കാരവും വേണം, നോമ്പുള്ള ദിവസവും വേണം, അല്ലാത്ത ദിവസവും വേണം, വിവാഹവും കഴിക്കണം എനിക്ക്, ഞാൻ വിവാഹവും കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, അതൊക്കെയാണ് എന്റെ രീതി. എന്റെ രീതിയോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ فمن فمن رغب عن سنتي فليس مني എന്റെ രീതിയോട് എന്റെ സമ്പ്രദായത്തോട് ആർക്കെങ്കിലും വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല. അപ്പൊ ഇത് രണ്ടും വേണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ വെള്ളം കുടിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. പക്ഷെ അവിടെ ഒക്കെ ഇസ്ലാം പറഞ്ഞു അമിതത്വം പാടില്ല. കുലൂ വസ്ത്രബു വലാ തുസ്രിഫു, ഓ വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു കുലു വശ്റബു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ ഒരിക്കലും അമിതത്വം കാണിക്കരുത്. ഹദീസിൽ കാണാം നിങ്ങൾ വസ്ത്രവും ധരിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ, അതുപോലെ തന്നെ പാനീയം കുടിച്ചോളൂ, അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ, പക്ഷേ ഇസ്റാഫ് പാടില്ല. ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടാകണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മേഖലയിൽ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മലഅ ആദമിയുൻ വിആഅൻ ശർറം മിൻ ബത്നിഹി, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും ദുഷിച്ച പാത്രം വയറാണ്. ആമാശയാണ് മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും ദുഷിച്ച പാത്രം. ഫൈദാക്കാൽ ലാ മഹാലത്ത് ഫായിലൻ ഫസുലുസുല്ലി തഅമിഹി, മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് വായുവിന് എന്നാണ്. ഇത് വൈദ്യശാസ്ത്രമെന്ന് ഏറ്റവും കൂടുതൽ ഇത് അംഗീകരിച്ച ആൾക്ക് രോഗം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പ്രവൃത്തിപരത്തിൽ വരുത്താൻ കഴിയുന്നില്ല. മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് വെള്ളം, മൂന്നിലൊന്ന് വായുവിനെ, മൂന്നിലൊന്ന് വായുവിനെ. അപ്പൊ ആ ഒരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന് വ്യാഖ്യാനം കൊടുത്തതാണ്, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ അമിതമാകരുത്, അമിതമാകരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു ഇയ്യാകും വൽ ബിത്നത ഫി ത്വആമി വശ്ശറാബ്, നിങ്ങൾ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ, വൽ ബിത്നത ഫി ത്വആമി വശ്ശറാബി, വയറ് ഫുള്ളായിട്ട് വെള്ളം കുടിക്കുക, വയറ് ഫുള്ളായി ഭക്ഷണം കഴിക്കുക, അത് നിങ്ങൾ സൂക്ഷിക്കണം. വയറ് നിറച്ച് ഒരൽപ്പ് ഒഴിവില്ല, അന്നലക്ക് എല്ലാം അടിച്ച് ഫിറ്റാക്കുന്ന സമ്പ്രദായം. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ് അത് സൂക്ഷിക്കണേ. ഫഇന്നഹാ മുഫ്സിദത്തുൻ ലിൽ ജസദി, അത് മനുഷ്യന്റെ ശരീരത്തെ ദുഷിപ്പിക്കുന്നതാണ്. മൂരിസത്തുൽ ഇസ്സഖമി, രോഗത്തെ ക്ഷണിച്ച് വരുത്തുന്നതാണ്. മുക്സിലത്തുൻ അനിസ്സലാ, ശരിയായ നിലക്ക് നിസ്കരിക്കാനാവാതെ അവനെ കെസിലാനാക്കി മാറ്റുന്നതാണ്. ഇബാദത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല, അവന് മടിയനാക്കും നമസ്കാരത്തിൽ. അതുകൊണ്ട് വഅലൈക്കും ബിൽ ഖസ്ദി ഫീഹിമ, നിങ്ങൾ അതിൽ പാലിക്കണേ ജനങ്ങളെ. ഫഇന്നഹു അസ്ലഹു ലിൽ ജസദി, ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതാണ്. വഅബ്അദു മിനസ്സറഫി, ദുർവൃത്തി ഏറ്റവും വലിയ തെറ്റായ സറഫിൽ നിന്ന്, അഥവാ മനുഷ്യൻ ദൂർത്തടിക്കുക എന്ന് പറയുന്ന ഇസ്റാഫിൽ നിന്ന് മനുഷ്യനെ അകറ്റി കളയാനും അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചതും, അങ്ങനെയാണ് അവരൊക്കെ സമൂഹത്തോട് പഠിപ്പിച്ചതും. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം അവൻ ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാതിരിക്കുമ്പോഴുമൊക്കെ മുസ്ലിം എപ്പോഴും വൃത്തിയുള്ളവനായിരിക്കണം എന്നാണ്.
വൃത്തിയുള്ളവനായിരിക്കണം. കുളിക്കാൻ നിർദ്ദേശിച്ചൊരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. കുളിക്കുന്നത് പുണ്യകർമ്മം. ഒരാൾ കുളിച്ചാൽ അത് പുണ്യകർമ്മം. നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി കുളിച്ചാൽ അത് ആ ഉദ്ദേശത്തോടുകൂടി കുളിക്കുമ്പോൾ അതൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു മതം, ഒരു പ്രത്യയ ശാസ്ത്രം, ഒരു ദർശനം. ഇസ്ലാമല്ലാതെ ഏതാ ഉള്ളത്? കുളിക്കാൻ പറയാണ്, അതൊരു പുണ്യകർമ്മമാണ്. ആഴ്ചയിൽ ഒരിക്കലുള്ള കുളി നിർബന്ധമാണ്. ജുമാക്ക് പോകുമ്പോ കുളിക്കൽ നിർബന്ധമാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, എന്ത് അവിടുത്തെ സമ്പ്രദായങ്ങളും അവിടുത്തെ ചര്യകളും ഒക്കെ പഠിപ്പിച്ച സഹാബത്ത് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചു. അവിടുന്ന് വളരെയേറെ ശ്രദ്ധിക്കാറുള്ള ഒരു സംഗതിയാണ്. അവിടുന്ന് ഏറ്റവും ശ്രദ്ധിക്കാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അവിടുന്ന് എപ്പോഴും വായ വൃത്തിയായി കൊണ്ടു നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സമ്പ്രദായമായിരുന്നു അവിടുന്ന്. അവിടുത്തെ വ്യക്തിത്വത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അധ്യായമാണത്. ഹദീസുകളിൽ എമ്പാടും അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു കാണാം. മഹദിയായ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന ലാ യർഖുദു ലൈലൻ വലാ നഹാരൻ ഫയസ്തൈഖിലു ഇല്ലാ തസവ്വക ഖബ്ല അൻ യതവല്ല. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിലാവട്ടെ പകലിലാവട്ടെ ഉറങ്ങിയിട്ടുണ്ടോ എഴുന്നേറ്റാൽ ഉടനെ അവിടുന്ന് ചെയ്യുക, ഇല്ലാ തസവ്വക, അവിടുന്ന് വായ ശുദ്ധി വരുത്തും. ദന്തശുദ്ധി വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കില്ലെന്ന് ഉണർന്നാൽ ദന്തശുദ്ധി വരുത്തിയിട്ടല്ലാതെ നബിയെ ഞാൻ കണ്ടിട്ടില്ല. ഭാര്യയായ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ് പറയുന്നത്. എത്രത്തോളം പ്രവാചകൻ അതിൽ ശ്രദ്ധിച്ചു, ലൗലാ അന്നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സലാ, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായി തീരുകയില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ സന്ദർഭത്തിലും സിവാക്ക് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അതിന് പ്രാധാന്യം കൊടുത്തത്. അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, പുറത്തുപോയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ തന്നെ ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകൻ വീട്ടില്ലെന്നാൽ ആദ്യം എന്താ ശ്രദ്ധിക്കാറുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം, ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖാലത്ത് ബിസ്സിവാക്, ദന്തശുദ്ധി വരുത്തിക്കൊണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടില്ലെന്നാൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാറുള്ളൂ. അത്ര വലിയ പ്രാധാന്യമാണ് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ വലിയൊരു പ്രാധാന്യമുള്ള സംഗതിയാണ് വൃത്തി. യുഹിബ്ബുൽ മുത്തതഹിരി എന്ന് പറഞ്ഞില്ലേ, ഉള്ളു ശുദ്ധിയാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, പുറം ശുദ്ധിയാക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരന് തന്നിൽ നിന്നൊരു ദുഷിച്ച മണം ഉണ്ടാകാൻ പാടില്ല, ഇടയാവാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അവിടുന്ന് ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നവരോട് എന്താ പറഞ്ഞത്? മന്നകലൽ ബസല വസ്സൂമ വൽ ഖുറാസ വൽ ഖുറാസ ഫലാ യഖുർബൻ മസ്ജിദനാ ഫഇന്നൽ മലായികത തതഅസാ മിമ്മാ യതഅസാ മിനു ബനു ആദം. ആരെങ്കിലും ഉള്ളി, ചേരുള്ളി, അതുപോലെ തന്നെ ഖുറാസ, അതൊക്കെ ആരെങ്കിലും ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഏതെങ്കിലും നിലക്ക് മണം പുറത്തു വരാൻ സാധ്യതയുള്ള പച്ചക്കറികൾ തന്നെ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു വാസന അവന്റെ നാവിൽ ഇഷ്ടപ്പെടാത്തത് ഉണ്ടെങ്കിൽ, നമ്മുടെ മസ്ജിദിലേക്ക് അവൻ അടുക്കരുത്, നമ്മുടെ മസ്ജിദിൽ അവൻ വരരുത്. ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ, അവര് ബുദ്ധിമുട്ടുന്നുണ്ട്. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതൊക്കെ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. മനുഷ്യന്മാര് മാത്രല്ല ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത്, മലക്കുകളും ഉണ്ട്. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന നിലക്ക്, മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന ഈ ദുഷിച്ച മണവുമായി പള്ളിയിലേക്ക് വരൽ, അത് അവർക്കും വെറുപ്പുണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിപ്പോ അള്ളാഹ് അനുവദിച്ചു തന്ന കഴിക്കൽ അനുവദനീയമായ പച്ചക്കറികളിൽ പെട്ട ചിലത് കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു മണം ഉണ്ടാകുന്നതിനെ പറ്റിയാ പറയുന്നത്. അവ എത്ര ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ, അവന്റെ വസ്ത്രം, അവന്റെ കാലിൽ ധരിക്കുന്ന സോക്സ്. ചില ആൾക്കാരാണ് സുജൂദ് ചെയ്ത അതിന്റെ അപ്പുറത്ത് സുജൂദ് ചെയ്താൽ പിന്നെ സുജൂദ് എഴുന്നേൽക്കാൻ കഴിയോ? അത്ര ദുഷിച്ച മണവുമായിട്ട് ഈ ഷൂവിന്റെ ഉള്ളിൽ എത്രയോ മണിക്കൂറുകൾ ഇട്ട് നടന്ന വിയർത്തൊലിച്ചിറങ്ങിയിട്ടുള്ള ഈ സോക്സുമായിട്ട് അങ്ങനെ തന്നെ പള്ളിയിൽ കയറിയിട്ട് ആ ദുഷിച്ച മണവുമായിട്ട് അവൻ സ്വഫിൽ നിൽക്കുകയാണ്. എന്തൊരു അപരാധമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്! പാടില്ല, വൃത്തികേടാണത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ തന്റെ കക്ഷത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം, തന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം, ബീഡി വലിച്ചവൻ, സിഗരറ്റ് വലിച്ചവൻ, അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലുമൊക്കെ ആ രൂപത്തിലുള്ള വൃത്തികെട്ട മണവുമായിക്കൊണ്ട് പള്ളിയിലേക്ക് വരുന്നവൻ എത്ര വലിയ അപരാധിയാണ്!
അവൻ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, ദുഷിച്ച മണമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത്രയൊന്നും ഉപയോഗിക്കാതെ തന്നെ അവിടുത്തെ ശരീരം സുഗന്ധപൂർണമായിരുന്നു. അത് അല്ലാഹു നൽകിയ ഒരു ഫളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന് അല്ലാഹു നൽകിയ ഒരു ബറക്കത്തായിരുന്നു അവിടുത്തെ ശരീരം സുഗന്ധപൂർണമായിരുന്നു. എന്നൊരു ദുഷിച്ച മണവും പ്രവാചക ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ആ പവിത്രമായ ശരീരത്തിന്റെ ഉടമയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഉപയോഗിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല, സുഗന്ധം ഉപയോഗിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല. നമ്മുടെ ഉമ്മമാർ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം പറഞ്ഞ് കണ്ടറിഞ്ഞ സഹാബത്ത് പറയുന്നത് എന്താ അറിയോ, കാന ഇദാ സാഫഹൽ മുസാഫിഹ് ലല്ല യൗമഹു യജിദു റീഹ ത്വയ്യിബ ഫീ യദിഹി. അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കലെങ്ങാനും ഒന്ന് മുസാഫഹത്ത് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയാൽ ആ മുസാഫഹത്ത് കൊടുത്ത മനുഷ്യന്റെ കയ്യിൽ ആ ദിവസം മുഴുവൻ ആ സുഗന്ധം ഉണ്ടാവുന്നതാണ്. മുസാഫഹത്ത് കൊടുത്ത മനുഷ്യന് ആ കൈ നിറയെ മണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ തലയിലങ്ങാനും ആ കൈയൊന്ന് വെച്ചാൽ അതാ മറ്റു കുട്ടികൾക്കിടയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കുട്ടിയുടെ തലയിലാണ് കൈവച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. കാരണം എന്താ, ആ കുട്ടിക്കൊരു പ്രത്യേക മണം, അതൊരു പ്രത്യേകമായ സുഗന്ധം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സഹാബത്ത് പറയാണ്, ഒരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിലൂടെ പിന്നീട് പോയാൽ അവർക്ക് മനസ്സിലാകാറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്, കാരണം ആ സുഗന്ധം ഇങ്ങനെ അവിടെ തളം കെട്ടി നിൽക്കുന്നു. അത്രമാത്രം അവിടുത്തെ ശരീരം, അവിടുത്തെ വിയർപ്പിന് പോലും സുഗന്ധമായിരുന്നു. അത് ഏത് മനുഷ്യനുണ്ടാവുക, ഏത് മനുഷ്യർക്ക് അത് ഉണ്ടാവുക, എല്ലാവരും വിയർപ്പും നാറൂലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയർപ്പിന് പോലും സുഗന്ധമുണ്ടായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതകളുള്ള പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് പുറത്തിറങ്ങുമ്പോ സ്വന്തം സുഗന്ധം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ വിശിഷ്ട അവസരങ്ങളിൽ ഭാര്യമാർ സുഗന്ധം പൂശിക്കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹജ്ജത്തിൽ വദാഇന്റെ അവസരത്തിൽ അതാ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ അവിടുത്തെ താടിയിലും തലയിലുമൊക്കെ ഞാൻ സുഗന്ധം പുരട്ടി കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു തആലാ അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. സുഗന്ധം വേണ്ടാത്ത ശരീരമാണത്, എന്നിട്ടും അവിടുന്ന് അതിന് എത്ര പ്രാധാന്യം കൽപ്പിച്ചത്. അതെന്താണെന്നറിയോ, തന്റെ ഒരു സഹോദരന് തന്നെ കൊണ്ടൊരു ദുഷിച്ച മണം ഉണ്ടാവരുത്, വെറുപ്പുണ്ടാക്കുന്ന സമ്പ്രദായമാണ്, അത് പാടില്ല. സംസാരിക്കുമ്പോ തന്റെ വായ ശുദ്ധീകരിക്കാൻ ഇസ്ലാം അതിന് എത്ര പ്രാധാന്യം കൊടുത്തത്. അതിനാ എത്രായിരം അണുക്കളെ കൊണ്ടാണ് മനുഷ്യൻ അവന്റെ വായയും കൊണ്ട് നടക്കുന്നത്. വൈദ്യശാസ്ത്രം പറയുന്നു ലക്ഷക്കണക്കിന് രോഗാണുക്കളുടെ കേന്ദ്രമാണ് മനുഷ്യന്റെ വായ. അത് ശുദ്ധീകരിക്കാൻ ഇസ്ലാം എത്രയാ പ്രാധാന്യം കൽപ്പിച്ചത്. അഞ്ചു നേരത്തെ ഉളുവിന്റെ കൂടെ അത് സുന്നത്താക്കി. എന്റെ സമൂഹത്തിന് അത് ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നുവെങ്കിൽ അത് നിർബന്ധാണ് ഞാൻ പറയുമായിരുന്നു. സിവാക്ക് ചെയ്തില്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാൻ വിധി പറയുമായിരുന്നു, സിവാക്ക് വാജിബാന്ന് പറയുമായിരുന്നു. പക്ഷെ ഈ സമുദായത്തിൽ ആർക്കും എപ്പോഴെങ്കിലും കഴിയാതെ പോയാലോ എന്ന നിലക്ക് ബുദ്ധിമുട്ടോർത്തിട്ടാണ് അത് കൽപ്പിക്കാതെ പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി മാത്രമല്ല സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, മനുഷ്യൻ അവന്റെ വേഷത്തിൽ വൃത്തി വേണം. മുടി ഒരാൾക്കുണ്ടെങ്കിൽ അവനത് വൃത്തിയായി കൊണ്ട് നടക്കണം. താടിയും മുടിയും ഒക്കെ വൃത്തിയായി കൊണ്ട് നടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൻ കാന ലഹു ശഅറുൻ ഫൽയുകരിംഹു, ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ അവൻ അതിനെ ആദരിക്കട്ടെ. അത് നന്നായി കൊണ്ട് നടക്കണം, അത് നന്നായി കൊണ്ട് നടക്കണം, വൃത്തിയിൽ കൊണ്ട് നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ ഒരാൾ കയറി വരികയാണ്. കരി വരുന്ന രൂപം എന്താണ്, സായിറുർ റൗസി വല്ലഹിയ, തലമുടിയും താടിയും ഒക്കെ ഇങ്ങനെ പരത്തിയിട്ട് ചപ്രത്തലമുടിയായിട്ടാ കയറി വരുന്നത് പള്ളിയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് തന്റെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താടിയും മുടിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് നബിയുടെ സമീപത്തേക്ക് വൃത്തിയായി താടിയും മുടിയും ഒക്കെ ചീകിയിട്ട് വന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈസ ഹദാ ഖൈറൻ മിന്നൻ യഅതി അഹദുക്കും വഹുവ സായിറുർ റഅസി കഅന്നഹു ഷൈത്താൻ. ഈ രൂപത്തിൽ ആളുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ വരലല്ലേ നിങ്ങൾക്ക് ഖൈറ്, ഏതിനേക്കാൾ ഇങ്ങനെ ചപ്ര തലമുടിയൊക്കെ ആയിട്ട് ശൈത്താനെ പോലെ നടക്കുന്നതിനേക്കാൾ. പ്രവാചക രോഷം ആ വാക്കുകളിലൂടെ മുഴങ്ങി കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ രോഷം ആ വാക്കുകളിൽ നേലിച്ച് കാണുകയാണ്. എന്താ ശൈത്താന്റെ പോലെ ഇങ്ങനെ ചപ്രത്തലയായിട്ട് നടക്കുന്നേക്കാൾ ഇങ്ങനെ മര്യാദക്ക് നടന്നൂടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം അഹമ്മദ് നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സായിറൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. പ്പോൾ അവിടുന്ന് ഒരാളെ കണ്ടു, അയാളുടെ മുടിയാകെ ജടക്കുറ്റി കിടക്കുകയാണ്, മുടി അങ്ങനെ അവിടെയും ഇവിടെയുമായിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്, ഒതുക്കി വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ മനുഷ്യന്റെ തലമുടി ഒന്ന് ഒതുക്കി വെക്കാൻ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലേ, ഇയാളടുത്ത് ഒന്നുമില്ല ഇരുന്നോണ്ട് ഒതുക്കി വെക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ രൂപത്തിന് വേണ്ടി പ്രവാചകൻ അങ്ങനെ ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രവാചകൻ ആരെയെങ്കിലും സ്വീകരിക്കുമ്പോ അവിടുന്ന് ആരെയെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് പ്രത്യേകമായ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ്. ആ നിലക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ മോടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തെ ഇമാം ഖുർത്തുബി തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖി, അള്ളാഹു അവന്റെ അടിമകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള നല്ലതായ ഭക്ഷണങ്ങളും നല്ലതായ അനുവദിക്കപ്പെട്ട അലങ്കാരങ്ങളുമൊന്നും പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഹറാമാക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിക്കൂ നബിയേ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോ ഒരു സംഭവം ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. ഐഷ റളിയല്ലാഹു തആലാഹി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കാലത്തെ ആ മഹദി പറയുന്നു, കാന നഫറു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദറൂനഹു അലൽ ബാബി, അല്ലാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ച് കുറച്ച് സഹാബിമാർ ഇങ്ങനെ വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നതും കാത്ത് കുറച്ച് സഹാബിമാർ ഇങ്ങനെ നിൽക്കുകയാണ്. ഫഖറജ യുരീദുഹും, ആയിഷ ബീവി പറയാണ് വീട്ടിൽ നടക്കുന്ന സംഭവം പറയാണ്, ഫഖറജ യുരീദുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉദ്ദേശിച്ചാണ് പുറപ്പെടാൻ നേരത്ത്, വഫിദ്ദാരി റഖ്വതുൻ ഫീഹാ മാഉൻ, വീട്ടിലൊരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു, ആ പാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ടായിരുന്നു, ഫജഅല യൻദുറു ഫിൽ മായി, അല്ലാഹുവിന്റെ റസൂൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, വയുസവ്വി ലിഹ്യതഹു വശഅറഹു, വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മുടിയും താടിയൊക്കെ ഒതുക്കി വെക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് മുടിയും താടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നത് ഞാൻ കണ്ടു. ജനങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കാലത്തെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? പറയാണ്, ഒരാൾ തന്റെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടുമ്പോ അതിനു വേണ്ടി തന്നെയും അവനൊന്ന് ഒരുങ്ങാനുണ്ട്. അല്ല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഒരു തഖ്വക്ക് എതിരാന്ന് വിചാരിച്ചു പോയെങ്കിൽ തെറ്റാണ്. മനുഷ്യൻ മനുഷ്യന്റെ കോലത്തിൽ നടക്കലേ അതൊരു ഇസ്ലാമികമായിട്ടൊരു പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതേ അവസരത്തിൽ ഇതിന് മാത്രം ശ്രദ്ധ, അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആ ഇസ്റാഫ് ഉണ്ടല്ലോ, ഒരാൾക്ക് 24 മണിക്കൂറും കണ്ണാടി മുമ്പിൽ പണി എന്താ, മുടി ചെയ്യുകല, അല്ലെ ഇങ്ങനെ ദാടി ചെയ്യുകല, അല്ലെ ഇതിങ്ങനെ ചരണ്ടി ഇങ്ങനെ വെളുപ്പിക്കലാണ്, അത് ഒരു ഭംഗിയായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, താടി വടിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതി കേട്ടോ. ഇടക്കിടക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ചില മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് പറയാണ്. ഇടക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറെ മാറ്റങ്ങളുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, എന്നാലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. അള്ളാഹിന്റെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തെ അവഗണിക്കണം എന്നാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് പറയാണ്, താടി വടിക്കുക എന്നുള്ളത് ഒരൊറ്റ ഇമാമിങ്ങളും അതിന് അനുകൂലിച്ചിട്ടില്ല, ആരും അനുകരിച്ചിട്ടില്ല. ഇന്ന് മദ്ഹബിന്റെ ഇമാമികളായിട്ട് അറിയപ്പെടുന്ന ഷാഫി മദ്ഹബ് ആവട്ടെ, ഹനഫി മദ്ഹബ് ആവട്ടെ, ഹംബലി മദ്ഹബ് ആവട്ടെ, മാലിക്കി മദ്ഹബ് ആവട്ടെ, ആരും ഈ താടി വടിക്കാന്ന് പറഞ്ഞ ആരുമില്ല. ഇവിടെ താടി വടിക്കരുത്, അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സീനത്താണ്, അത് വടിക്കലാണ് സീനത്തെന്ന് നേരെ എതിരി വടിപ്പിച്ചത് ഇബ്ലീസാണ്.
അവനെ ആ വിഷയത്തിൽ അനുസരിച്ച് പോകരുത്. അപ്പൊ നമുക്ക് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള പുരുഷന് അനുവദിച്ചു തന്ന അതല്ലെങ്കിൽ സ്ത്രീകൾക്കില്ലാത്ത പ്രത്യേകമായ ആ നിലക്കുള്ള ഒരു വളർച്ചയുള്ള ഭാഗമാണത്, അത് പുരുഷനോട് നീട്ടാൻ തന്നെയാണ് ഇസ്ലാം പറഞ്ഞത്. അതിങ്ങനെ വളർത്തിയാൽ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അതൊക്കെ ആളുകൾക്ക് അവരവര് ചെയ്യുന്ന കാര്യത്തിന് പറഞ്ഞു നിൽക്കാൻ ഒരു ചേലാണ്. എന്നാ ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആരാവേണ്ടത്? അവരെ ആരും തീവ്രവാദി ഭീകരവാദി ഇതിന്റെ പേരിൽ വിളിക്കുന്നില്ല. അപ്പൊ നമ്മള് പലരും പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് താടി വെടിക്കുന്നത്. ഭാര്യക്ക് ഇഷ്ടമല്ല, ഉമ്മ പറയണേ, മൊത്തു നോക്കുമ്പോ മോനെ എത്ര വയസ്സാന്റെ മോനിക്ക്, ഞാൻ പെറ്റിട്ട് ഇത്ര കാലല്ലേ ആയിട്ടുള്ളൂ, എന്തോ ഒരു മുഖമാണിത്. ഉമ്മയാണോ കബറിൽ ചോദ്യത്തിന് വരുന്നത്? നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമ്മയുണ്ടോ ഇത് ഏറ്റെടുക്കാൻ? എന്റെ ഉമ്മാക്ക് വേണ്ടിയാ ഞാൻ താടി വടിച്ചത്, ഭാര്യക്ക് വേണ്ടിയാ താടി വടിച്ചത്, പാപ്പക്ക് വേണ്ടിയാ താടി വടിച്ചത്, കൂട്ടുകാർക്ക് വേണ്ടിയാ താടി വടിച്ചത്. അത് അള്ളാഹിന്റെ മുമ്പിൽ സ്വീകാര്യാവൂലല്ലോ? സ്വീകാര്യാവോ? നമുക്ക് തോന്നുന്നുണ്ടോ അത് സ്വീകാര്യാവുന്നു? സ്വീകാര്യമാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എത്ര ഹദീസുകളിലാണെന്നറിയോ? എത്ര ഹദീസുകളിലാണ് അൽഫുല്ലിഹാ നിങ്ങൾ താടി വളർത്തണേ, താടി വളർത്തണേ എന്ന് പറയും. എത്ര ഹദീസുകളിലാണ്! നമ്മള് അതിങ്ങനെ കേൾക്കും, നമ്മളിങ്ങനെ രാവിലെ നീറ്റിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ വടിച്ചു വെളിപ്പിക്കണം. എന്ത് ന്യായീകരണമാണ് സഹോദരന്മാരെ, എന്ത് ന്യായീകരണമാണ് നമുക്കിതിന് പറയാനുള്ളത്? അപ്പൊ അതാണ് സീനത്ത് വേണം. ആ അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നല്ല സീനത്ത് വേണം നല്ല. അപ്പൊ പിന്നെ ഇതാണ് സീനത്ത് എന്ന് എനിക്ക് തോന്നിയാൽ ഒരാൾക്ക് തോന്നുന്നത് ഒക്കെ അയച്ചിട്ട് നടക്കലാണ് സീനത്ത്. അതുകൊണ്ട് സീനത്താവൂ? സീനത്താവില്ലല്ലോ. ചില പെണ്ണുങ്ങൾക്ക് തോന്നുന്നില്ലേ സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മാറും ശരീരവും അതുപോലെ തന്നെ അടിവയറൊക്കെ അരവയറൊക്കെ പ്രദർശിപ്പിച്ച് നടക്കലാ സീനത്ത് എന്ന ഇബിലീസ് അവരെ പഠിപ്പിച്ചത്. ഇസ്ലാം പറഞ്ഞ സീനത്ത് എന്താ, പെണ്ണേ നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ അലങ്കാരം പ്രദർശിപ്പിക്കാതിരിക്കലാണ് നിനക്ക് നല്ലത്. അതാ സീനത്ത് എന്ന സീനത്ത്. ഇബിലീസ് പഠിപ്പിക്കുന്ന സീനത്തും ഇസ്ലാം പഠിപ്പിക്കുന്ന സീനത്തും ഉണ്ട്, രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന നിലക്കുള്ള ആ കാഴ്ചപ്പാടുകൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിയേ പറ്റൂ. ഒരു ചെറിയ അത്തരത്തിലുള്ള ഒരു കാര്യം വരെ എനിക്ക് സ്വീകാര്യമല്ല, എനിക്കത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ ഇസ്ലാമിൽ നമ്മൾ സഹിക്കുക? നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇനിയും ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് താടി വടിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി അല്ലാഹുവിന്റെ റസൂല് മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും അവരുടേതായ പാതയിലേക്ക് തിരിച്ചു വരണം. ഇത് പ്രവാചകന്റെ കൽപ്പനയാണ്, സഹാബിമാരത് ശ്രദ്ധിച്ചവരാണ്, ഇമാമിങ്ങളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടവരാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മനുഷ്യൻ അവന് അള്ളാഹു നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവന്റെ വസ്ത്രത്തിലും അവന്റെ ശരീരത്തിലുമൊന്നും കാണിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു തെറ്റായ സംഗതിയല്ല. അള്ളാഹുവിന്റെ റസൂല് നല്ല വസ്ത്രം കിട്ടിയാൽ ആ വസ്ത്രം അവിടുന്ന് ധരിക്കാറുണ്ട്, അവിടുന്ന് വസ്ത്രം നല്ലൊരു ധരിക്കും. അവിടുന്ന് ആരെങ്കിലും വഫദുകൾ പ്രത്യേകമായ ദൗത്യ നിവേദക സംഘങ്ങൾ മദീനയിൽ വരുന്നുണ്ടെന്ന് കേട്ടാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിക്കാൻ പോകുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോവുക. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമൽ വഫദു ലബിസ അഹ്സന സിയാബിഹി വ അമറ ഇല്യത അസ്ഹാബിഹി ബിദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധരിക്കാറുണ്ട്. മാത്രമല്ല തന്റെ കൂടെ പോരുന്ന ഉന്നതന്മാരായ സഹാബിമാരോടും അത് പറയാറുണ്ട്. ഫലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി. അദാ കിന്ദ എന്ന് പറയുന്ന ഗോത്രക്കാര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വന്നപ്പോ അദാ ഒരു യമനി രൂപത്തിലുള്ള ഒരു യമനി പുതപ്പ്, നല്ല ചന്തമുള്ള ഒരു വസ്ത്രം അവിടുത്തെ ശരീരത്തിൽ ഞങ്ങൾ കണ്ടു. റസൂലുള്ളാഹിയുടെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് അദാ നബിയുടെ അരിമ ശിഷ്യന്മാരിൽ പ്രഗത്ഭരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെ അങ്ങനെ തന്നെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത് എന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, അങ്ങനെ വസ്ത്രം ധരിക്കുക എന്നത് ഇസ്ലാമികമായി അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പുണ്യമുള്ള ഒരു സംഗതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല വസ്ത്രവും പുതിയത് കിട്ടിയിട്ട് അത് ധരിക്കുകയാണെങ്കിൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹില്ലദി കസാനി മാവാരി ബിഹി ഔറത്തി വാതജമ്മലു ബിഹി ഫീ ഹയാതി. എനിക്ക് ഈ വസ്ത്രം എന്റെ ഔറത്ത് മറക്കാനും അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ അലങ്കാരമായിക്കൊണ്ട് സൗന്ദര്യബോധത്തോടു കൂടി അത് ധരിക്കാനും എനിക്ക് അനുവാദം തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുമുണ്ട്.
അപ്പോ ഇങ്ങനെ വസ്ത്രം ധരിക്കലും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കലും അതൊക്കെ ഒരു മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ വായ വൃത്തിയാക്കുക എന്ന് പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ ഒരു ദമ്പതികളുടെ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കൾക്കിടയിൽ സ്നേഹിതന്മാർക്കിടയിൽ ഒരാൾ വെറുക്കപ്പെടാതിരിക്കാൻ ഏറ്റവും ആവശ്യമായ സംഗതിയാണ് വായയുടെ ദുഷിച്ച നാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. വായ വൃത്തികെട്ട മണമാണെങ്കിൽ അത് സഹിക്കില്ല, അതൊരു ഭർത്താവിന് ഇഷ്ടമാവില്ല, ഒരു ഭാര്യക്ക് അത് ഇഷ്ടമാവില്ല. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആ സുഖത്തെ അത് ബാധിച്ചു കളയുന്നതാണ്, ആ സംതൃപ്തിയെ അത് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് അലങ്കാരമണിയാൻ ഇസ്ലാം പറഞ്ഞത്. ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ അവൾ ഏറ്റവും കൂടുതൽ അലങ്കാരമണിയേണ്ടത് വീട്ടിന്റെ അകത്തളത്തിലാണ്. അകത്തേക്ക് കയറാനാണ് ഒരുങ്ങേണ്ടത്, നമ്മുടെ പെണ്ണുങ്ങളോ പുറത്തേക്ക് ഇറങ്ങാനാണ് ഒരുങ്ങാറുള്ളത്. അകത്തേക്ക് കയറാൻ ഒരുങ്ങാൻ ഇസ്ലാം പറഞ്ഞു, അകത്ത് കയറാനാ ഒരുങ്ങേണ്ടത്, പുറത്തിറങ്ങാനല്ല. ഇപ്പൊ നേരെ മറിച്ചാണ്, അകത്ത് കയറിയാൽ ഒരുക്കമില്ല, മുഷിഞ്ഞു നാറിയ ആ രൂപത്തിലുള്ള ഒരു വസ്ത്രവും വേഷവിധാനവും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയും ഇത് വിരോധാഭാസമാണ്. ഇത് വിരോധാഭാസമാണ്. മുസ്ലിമിന്റെ വ്യക്തിത്വം എവിടെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞുവോ അവിടെയൊക്കെ മുസ്ലിം അവന്റേതായ ഐഡന്റിറ്റി അവന്റെ വീട്ടിലും അവന്റെ സ്വകാര്യ റൂമിലും അവന്റെ അതുപോലെ തന്നെ അവൻ ബന്ധപ്പെടുന്ന ഇടങ്ങളിലും അവന്റെ സഹോദരങ്ങൾക്കിടയിലുമൊക്കെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഒരു നൂറുകൂട്ടം വസ്ത്രങ്ങൾ ഒരുപാട്, അതന്നെ ഒരു ഹോബി, വസ്ത്രം മലമാറ തുറന്നു നോക്കിയാൽ നൂറുകണക്കിന് വില കൂടിയ വസ്ത്രങ്ങൾ അതിലിങ്ങനെ അലങ്കാരം കാണിച്ച് അതിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നവരെ പ്രവാചകൻ ആക്ഷേപിച്ചു, അവര് തുലഞ്ഞു പോകട്ടെ, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവൻ നശിക്കട്ടെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മാത്രം ഇസ്റാഫ് കാണിച്ചുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഇസ്ലാമികമായ ബോധങ്ങൾ ചിന്തിക്കാതെ ജീവിക്കുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള പുറമേക്കുള്ള വൃത്തി ഒരു മുസ്ലിമിന് ആവശ്യമാണ്. ഇനി പുറമേക്ക് തന്നെ ശരീരത്തിൽ തന്നെ അകത്ത് വേറെ ചില വൃത്തികളും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു, ഹംസും മിനൽ ഫിത്റത്തി, അഞ്ച് കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ ശുദ്ധമായ പ്രകൃതി കൊണ്ട് നടക്കുന്നുവെങ്കിൽ അതവന് അനിവാര്യമായ സംഗതികളാണ്. ഒന്ന് അൽ ഖിതാനു, ചേലാകർമ്മം നടത്തൽ, ചേലാകർമ്മം നടത്തൽ അത് അനിവാര്യമായ സംഗതിയാണ്. വഹൽഖുൽ ആനതി, ഗുഹ്യരോമങ്ങളെ നീക്കം ചെയ്യൽ. വനത്ഫുൽ ഇബ്തി, കക്ഷത്തിലുള്ള രോമങ്ങളെ പറിച്ചു കളയൽ. വതഖ്ലീമുൽ അവാഫിരി, നഖങ്ങളെ മുറിച്ചു കളയൽ. വഖസ്സു ശരിബി, മീശകൾ വെട്ടിച്ചെറുതാക്കൽ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കാൻ എന്തൊക്കെ പറഞ്ഞത്? ഒന്ന് ചേലാകർമ്മം. ചേലാകർമ്മം നമുക്കറിയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഇന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞേട്ടെ പറയാതിരിക്കട്ടെ, ഇന്ന് എല്ലാ ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും പല രൂപത്തിലുള്ള ലൈംഗിക രോഗങ്ങൾക്കും മരുന്നായി പറഞ്ഞു കൊടുക്കുന്നത് ലിംഗ ചേലാകർമ്മം ചെയ്യണം, അഗ്രചർമ്മം മുറിച്ചു കളയണം എന്നതാണ്. അതുപോലെ തന്നെ വഹൽഖുൽ ആനതി, വൃത്തിയിൽ നടക്കുന്ന മനുഷ്യൻ ആവശ്യമാണ്. അവന്റെ സ്വകാര്യമായ ആ നിലക്ക് ഗുഹ്യഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന രോമങ്ങളെ അവൻ നീക്കം ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ഒന്നും അവിടുന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഇന്നല്ലാഹു ലാ യസ്തഹീ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പറയുന്നതിൽ അവന് ലജ്ജയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് ആവശ്യമായതൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു. വനത്തുഫിൽ ലിബ്തി, മനുഷ്യ ശരീരത്തിൽ നിന്ന് ദുഷിച്ച മണം പുറത്തു വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് അവന്റെ ഇരു കക്ഷങ്ങളും. ആ കക്ഷങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത്, അവിടെ വൃത്തികേടുകൾ തളം കെട്ടി നിൽക്കാൻ നിമിത്തമായി തീരുന്നത് അവിടെ വളരുന്ന രോമങ്ങളാണ്. അതുകൊണ്ട് അത് നീക്കം ചെയ്യണം. നീക്കം ചെയ്യണം. പിന്നെ മനുഷ്യന്റെ ഭക്ഷണത്തിലൂടെ അതുപോലെ തന്നെ അവന്റെ ശരീരത്തിന് ഉപദ്രവകരമായ നിലക്ക് ചെളിയും മാലിന്യങ്ങളും ഒക്കെ കുമിഞ്ഞുകൂടുന്ന കേന്ദ്രം അവന്റെ കൈവിരലുകളിൽ വളർന്നു വരുന്ന നഖങ്ങളാണ്. അതുകൊണ്ട് നഖങ്ങൾ മുറിച്ചേ പറ്റൂ, നഖം മുറിച്ച് നീക്കണം. കണ്ടിട്ടില്ലേ പലരും, ഫാഷനാണ് പലർക്കും. ചില സ്ത്രീകൾക്ക് ഫാഷനാണ് അവരുടെ ചെറുവരലിലെ വീട് നീട്ടി വളർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നഖങ്ങൾ ഇങ്ങനെ നീട്ടി വളർത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഫാഷന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലല്ല അവരുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിന്റെ ശരിയായ വഴിത്താരയിലല്ല അത്തരക്കാരുള്ളത്. എന്തിന്റെ പേരിലായിരുന്നാലും ആ നിലക്ക് നഖം നീട്ടി വളർത്തുക എന്നുള്ളത് അത് ഇസ്ലാമികമല്ല. പ്രവാചകൻ പറഞ്ഞത് മുറിച്ചു കളയണം.
വഖസ്സു ശാരിബി മീശ മീശ വെട്ടിച്ചെറുതാക്കണം എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയാണ് മീശ വെട്ടിച്ചെറുതാക്കണം. ശാരിബ് എന്ന് പറഞ്ഞാൽ തന്നെ കുടിക്കുക എന്നതിന്റെ അർത്ഥം. ഇത് വലിയ മദ്യപന്മാരാണ്, അവർ മീശ ഇങ്ങനെ കട്ടി മീശ വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും, ചുണ്ടൊന്നും കാണില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ അത് വെട്ടാൻ പറഞ്ഞത്, അവിടുന്ന് എങ്ങനെയാ അത് ചെയ്തത്? സ്വഹാബത്ത് പറയുന്നുണ്ട്, ചുണ്ടിന്റെ ചെമപ്പ് വ്യക്തമായി കാണുന്ന നിലക്ക് മുടി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ ഭാഗത്തേക്ക് മുടി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ചുണ്ടുകളുടെ ചെമപ്പ് കാണുന്ന നിലക്ക് അത് വ്യക്തമായി മുറിച്ചു നീക്കണം, അങ്ങനെ ചുരുക്കണം, വെട്ടിച്ചെറുതാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. സമൂഹം നേരെ ഏത് കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ എതിരാ ചെയ്യുന്നത്. എന്ത്? മീശ നല്ലോണം വളർത്തും, താടി ഒന്നുകിൽ വടിക്കും അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കും. ഇതാ പറഞ്ഞ സമൂഹത്തിനുള്ളത്. മീശ നല്ലോണം അങ്ങനെ നല്ല കട്ട മീശ വെച്ച അവന്റെ വിചാരം എന്താണെന്നറിയോ, അവൻ വലിയ ആണാണ്, അവനാണ് വലിയ ആൺ, ആണുങ്ങളെ സ്റ്റൈലാണ് മീശ. ആരോടോ അത് പറഞ്ഞു, ആരാ ഇത് പറഞ്ഞത്? ആണിന്റെ സ്റ്റൈലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് വെട്ടി ചെറുതാക്കാനാ പറയുന്നത്. പിന്നെ അത് പഠിപ്പിച്ചത് ഇബ്ലീസ് ആയിരിക്കൂലേ, അത് ആണിന്റെ സ്റ്റൈലാന്ന് പറയൽ. ആണിന്റെ സ്റ്റൈൽ അതല്ല, ആണിന്റെ സ്റ്റൈൽ അത് ചെറുതാക്കലാണ്. ഇതിങ്ങനെ കട്ടിയാക്കി ഇങ്ങനെ മീശ ഇങ്ങനെ ഇങ്ങനെ ചുണ്ടിലേക്ക് തൂക്കിയിട്ടിട്ട് താടി അങ്ങനെ വടിച്ചും കളഞ്ഞ് ഈ വിരോധാഭാസമാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യ സഹോദരന്മാരെ, മുസ്ലിമിന്റെ ഐഡന്റിറ്റിയെ അവർ തകർക്കുകയാണ്. മുസ്ലിമിന്റെ ഐഡന്റിറ്റിയെ അവർ തകർക്കുകയാണ്. മറ്റു മതക്കാരെ നോക്കൂ, അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങളെ എത്ര പവിത്രമായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്, എത്ര പവിത്രമായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. അവർക്കതൊരു വിഷയമല്ല അല്ലേ, അവർക്കതൊരു പ്രയാസമല്ല. നമുക്കാണ് പ്രയാസം, നമുക്കാണ് പേടി. ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ഒരു മുസ്ലിമാണ് മനസ്സിലാവൂലേ, ഞാനൊരു മാപ്പിളയാന്ന് തിരിയൂലേ, പാൻ്റ് ഇത്തിരി കയറ്റി കൊടുത്താൽ, വസ്ത്രം കുറച്ച് കയറ്റി കൊടുത്താൽ എന്നെ അങ്ങനെ വിചാരിക്കൂലേ, ഞാനൊരു മതമൗലികവാദിയാണെന്ന്, ഒരു ഫണ്ടമെന്റലിസ്റ്റിനാണെന്ന് വിചാരിക്കൂലേ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ആളുകളൊക്കെ വളരെ സില്ലി സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാ അള്ളാഹനെ തന്നെയാണ് സത്യം. ഇതൊന്നും ദീനിന്റെ ശരിയായ സ്പിരിറ്റ് ഉൾക്കൊണ്ട ആളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ അല്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. നാം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന വഴിത്താരക്ക് എതിരാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ അവിടുന്ന് പഠിപ്പിച്ചിരുന്ന അനുവദിക്കപ്പെട്ടു തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിൽ ഇസ്ലാമികമായിട്ട് യാതൊരു തെറ്റും നമുക്കില്ലതാണ്. ഇനി സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞത് മനുഷ്യൻ അവന്റെ ശാരീരികമായിട്ടുള്ള അവന്റെ ശരീരത്തോടുള്ള കടമകളാണ്. അതേ അവസരത്തിൽ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹവുമുണ്ട് ദേഹിയുമുണ്ട്. ഈ ആത്മാവിന്റെ പോഷണത്തിന് വേണ്ടതും മനുഷ്യൻ ചെയ്യണം. അത് മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. മുസ്ലിം അവന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുമ്പോ തന്റെ ആത്മാവിന്റെ പോഷണത്തിന് ആവശ്യമായത് ചെയ്യണം. അതിനാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത ഇബാദത്തുകൾ മുഴുവനും. നിസ്കാരം അതിനാണ്, നോമ്പതിനാണ്, സക്കാത്തതിനാണ്, ഹജ്ജതിനാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള വൈവിധ്യമാർന്ന ഘട്ടങ്ങളിൽ ദിനേനയെന്നോണം നിർവഹിക്കാനുള്ള ദിക്റുകളും ദുആകളും അവന്റെ ആത്മാവിനെ പോഷിപ്പിക്കാനാണ്, അവന്റെ ആത്മാവിനെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഒട്ടേറെ ദിക്റുകളുണ്ട്. ആ ദിക്റുകളിലൂടെ ദുആകളിലൂടെ മനുഷ്യൻ അവന്റെ ഈമാനിനെ ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനുകളെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ അതിനെ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കണം. ഏത് മുഖേന, എങ്ങനെയാണ് ഈമാനിനെ ഒരാൾ നവീകരിച്ചു കൊണ്ടിരിക്കേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദിക്കറിലൂടെയാണ്. ദിനേന എന്നോണം ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. കൃത്യമായി നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുന്നൊരു ദിക്റു ചൊല്ലിക്കൊണ്ടായിരിക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പേ ദിക്റു ചൊല്ലിക്കൊണ്ടായിരിക്കണം. ഓരോ ഘട്ടത്തിലും നിർവഹിക്കേണ്ട ദിക്റുകൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. ഏതുപോലെ, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ലേ, ദാഹം ഉണ്ടാകുമ്പോ വെള്ളം കുടിക്കുന്നില്ലേ, ഇതുപോലെ നമ്മുടെ റൂഹിനെ, അതൊക്കെ നമ്മുടെ ദേഹത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മുടെ ദേഹിക്ക് ആവശ്യമുള്ള അത്തരത്തിലുള്ള ഭക്ഷണങ്ങളും സമയാസമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്, അത് കാത്തുസൂക്ഷിക്കണം. അതിലൂടെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. നമ്മുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അല്ലാഹുവിങ്കിലേക്ക് അടുപ്പിക്കുന്ന ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. നന്മയുടെ തുലാസിലേറ്റവും കനം തൂങ്ങുന്ന ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അഷറഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ മുത്തുമണികളുണ്ട് ദിക്റുകളുടെ ലോകത്ത്, ദുആകളുടെ ലോകത്ത്. നമ്മൾ കേട്ടതാണ്, നമ്മൾ പഠിച്ചതാണ്, പക്ഷേ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ വിരളമാണ്. അതാണ് അത്ഭുതം. അറിയാഞ്ഞിട്ടല്ല,
എല്ലാ ആളുകൾക്കും അറിയാം ഒരുപാട് ദിക്കറുണ്ട് മുസ്ലിമീങ്ങൾക്ക് ചൊല്ലാൻ. ഓരോരുത്തരും അവരവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുഷൂർ എന്ന് എത്ര പേര് പറഞ്ഞു? സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. ടോയ്ലറ്റ് കയറുമ്പോ പറയുന്നത്, ഇറങ്ങുമ്പോ പറയുന്നത്, പള്ളിയിലേക്ക് കയറുമ്പോ ഇറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ, വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, പുറത്തിറങ്ങുമ്പോ, സ്കാരത്തിന്റെ ശേഷമുള്ള ദിക്കറുകൾ, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉറക്കം, ആ അവസരത്തിലേക്ക്, ആ അവസരത്തിൽ ഒരുങ്ങുമ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ ഉണ്ടോ? നമ്മളത് ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാറുണ്ടോ? എല്ലാ ദിവസവും മിനിമം 100 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയാറുണ്ടോ? എല്ലാ ദിവസവും പ്രമാണത്തിലും പ്രദോഷത്തിലും ഒരു 10 തവണയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാറുണ്ടോ? എല്ലാ ദിവസവും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ നമ്മൾ പറയാറുണ്ടോ, ചൊല്ലാറുണ്ടോ? നമ്മളെ മനസ്സിനോട് ചോദിക്കണം. ഏതുപോലെ ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഞാൻ സമയത്ത് ഗുളിക കഴിക്കാറുണ്ടോ? ഞാൻ സമയത്ത് മരുന്ന് കഴിക്കാറുണ്ടോ? ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഇടക്കിടെ ചിന്തിക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ എണ്ണമുണ്ടോ, എന്റെ ശരീരത്തിൽ ഷുഗർ ഉണ്ടോ, എനിക്ക് ബി പി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ, ഇതൊക്കെ ദേഹത്തിന്റെ പോഷണത്തിനും നിലനിൽപ്പിനും ആവശ്യമായ പരിശോധനകളാണെങ്കിൽ ഇതേ മനുഷ്യന് തന്നെ റൂഹി എന്ന് പറയുന്ന, ദേഹി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അതിന്റെ പോഷണത്തിന് ആവശ്യമായതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ? അതിൽ വല്ല മാലിന്യവും കലരുന്നുണ്ടോ? അതിൽ വല്ല പോരായ്മയും സംഭവിക്കുന്നുണ്ടോ? ആ ഭാഗത്ത് വല്ല ക്ഷീണവും വരുന്നുണ്ടോ എന്ന പരിശോധന കൂടി മനുഷ്യൻ ആവശ്യമാണ്. അതാ ഖുർആൻ പറഞ്ഞ പരിശോധന. യാ അയ്യുഹല്ലദീൻ ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത ലിഗദിൻ വത്തഖുല്ലാഹ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഓരോ ആത്മാവും ഒന്ന് പരിശോധിക്കട്ടെ. മാ ഖദ്ദമത ലിഗദിൻ, നാളേക്ക് വേണ്ടി അതെന്താണ് ഒരുക്കി വെച്ചതെന്ന്. അതാണ് ആ പരിശോധന, റൂഹിയായ പരിശോധനയാണ്. വത്തഖുല്ലാ, രണ്ട് സ്ഥലത്തും വത്തഖുല്ലാന്നാ പറയുന്നത്. അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് റൂഹിനെ പോഷിപ്പിക്കുന്ന ജീവിതം. അതുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ശരീരത്തിന്റെ വെയിറ്റ് നോക്കാറുണ്ട്, നമ്മളെ ബ്ലഡിൽ മാലിന്യമുണ്ടോ എന്ന് നോക്കാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്. അതുപോലെ അതൊക്കെ വേണം, ഒന്നും വേണ്ടാന്നല്ല, അതൊക്കെ വേണം, പക്ഷേ റൂഹിനെയും പരിഗണിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റി, അതാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം. അത് കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതില്ലാതെ, ആ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാതെ, വിശുദ്ധ ഖുർആൻ ഒരു കൂട്ടരെ പറ്റി പറഞ്ഞില്ലേ, വല്ലദീന കഫറൂ യഅകുലൂന വയതമത്തഊന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വ ലഹും. കാഫിറുകളായ ആളുകളുടെ സ്വഭാവം എന്താണ്? യഅകുലൂന വയതമത്തഊന, അവര് ഭക്ഷണം കഴിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, ജീവിതത്തിലെ എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അവർ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ഏതുപോലെ നാക്കാലികൾ തിന്നും പോലെ, കാലിക്ക് തിന്നുമ്പോണ്ടോ, പോത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോണ്ടോ അത് എനിക്ക് ഹറാമായ ഭക്ഷണമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കല്. അത് കിട്ടി വിശക്കുന്ന എന്തേ കിട്ടി അത് തിന്നും, അല്ല അപ്പുറം അതിനൊന്നുമില്ലല്ലോ. ഇതുപോലെയാണ് കാഫിറിന്റെ സ്ഥിതി. എവിടുന്നാ വന്നത് എന്താണെന്നോ ചിന്തിക്കൂല. അവന് സുഖിക്കണം, അവന് ജീവിക്കണം, അത് എവിടുന്ന് കിട്ടിയിട്ടായാലും വേണ്ടില്ല, ഏത് രൂപത്തിൽ വന്നതായാലും വിരോധമല്ല. അങ്ങനെയാണ് അവന്റെ ചിന്ത എങ്കിൽ ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, വന്നാറു മസ്വല്ലഹും, വന്നാറു മസ്വല്ലഹും. ഇതിന്റെ തൊട്ട ബാക്കി ആയത്താണ് നരകം, അതാണ് അവർക്കുള്ള സങ്കേതം. നരകത്തെ അവർ പ്രതീക്ഷിക്കട്ടെ, നരകം മാത്രമേ ഇനി അവർക്കുള്ളൂ, അതുകൊണ്ടേ അവരൊതുങ്ങൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങൾ, നമുക്ക് നമ്മുടെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നമ്മുടെ ആത്മാവിനോട് ബാധ്യതയുണ്ട്. അതൊക്കെ ഏതാണെന്ന് പഠിപ്പിച്ചു തരാതെ അനാഥരാക്കി അല്ല നമ്മളെ വിട്ടിട്ടില്ല, എല്ലാം പഠിപ്പിച്ച് സനാഥരാക്കി തന്നെയാണ് നാഥൻ വിട്ടിട്ടുള്ളത്. അള്ളാഹു അതൊക്കെ അറിയിച്ചു തരാൻ വേണ്ടി പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരാൽ ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ട ഉത്ബോധനങ്ങളിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ, എന്നെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ സ്മരണയിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ അവന് വളരെ കുടുസായ ഒരു ജീവിതമാണ് വരാൻ പോകുന്നത്.
അന്ത്യനാളിൽ അവൻ അന്ധനായി കൊണ്ട് പരലോകത്ത് വരികയാണ്. ആ അവസരത്തിൽ അവൻ അല്ലാഹുവോട് ചോദിക്കുകയാണ്, പടച്ചോനെ നീ എന്തേ എന്നെ അന്ധനാക്കിയത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ള മനുഷ്യനായിരുന്നല്ലോ, എന്തേ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ അന്ധരമാരിച്ചു കൊണ്ട് വരുന്നത്? അപ്പൊ അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി എന്താ? എടോ, നിനക്ക് ഞാൻ ദുനിയാവിൽ വെച്ച് ജീവിക്കാൻ ആവശ്യമായ നിനക്ക് നേരും നെറികേടുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് അന്ന് നീ അതൊന്നും ജീവിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ അന്ന് നീ എന്നെ മറന്നു കളഞ്ഞവനല്ലേ? വക്കദാലിക്കൽ യൗമതുംസാ, അതുകൊണ്ട് ഇതാ പ്രകാരം ഇന്ന് നിന്റെ കാര്യവും ഇവിടെ മറക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കാര്യം അങ്ങനെ തന്നെ, അവിടെ ദുനിയാവിലും മറന്നില്ലേ, എന്നെ മറന്നില്ലേ, ഇവിടെ നിന്ന് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. ആ ഒരു പ്രത്യേകമായ താക്കീത് നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ദീനിന്റെ കാര്യങ്ങളിൽ ഫത്തഖുല്ലാഹ മസ്തതഅത്തും, കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തോടും നമ്മുടെ ആത്മാവിനോടുമുള്ള കടമകൾ നിർവഹിക്കുന്ന, ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന, യഥാർത്ഥ ഐഡന്റിറ്റി നിലനിർത്തുന്ന ഒരു സമൂഹത്തിലെ മെമ്പർമാരായി നമ്മൾ മാറിയേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ്. അത് കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് പരലോക വിജയമുള്ളത്. അത്തരത്തിൽ വിജയം നേരുന്ന, വിജയം ലഭിക്കപ്പെടുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.